കേരളത്തിൽ മതം മാറ്റത്തിന്റെ അല്ലെങ്കിൽ മതം മാറ്റ പ്രൊപ്പഗാൻഡയുടെ ഉസ്താദാര് അത്തരത്തിലൊരു കോക്കസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ആ കോക്കസിന് ബൗദ്ധിക തലങ്ങളുണ്ടോ? ബൗദ്ധിക തലങ്ങളിലെ കൂട്ടായ്മകളും കോക്കസുകളും ഹിഡൻ അജണ്ട രൂപപ്പെടുത്തി കേരളത്തിന്റെ സാമൂഹ്യ പരിസരത്ത് മതപരിവർത്തനത്തിന്റെ ലൗ ജിഹാദിന്റെ വിത്തുപാകുന്നുണ്ടോ? അവിടെ ഒരു പോലീസുകാരനും പോലീസുകാരിയുടെയും മരണം. ആ പോലീസുകാരി തീ കൊളുത്തപ്പെടുന്നു. ആ തീ കൊളുത്തപ്പെടുമ്പോൾ ആ തീ കൊളുത്തി കൊല ചെയ്യപ്പെട്ട പോലീസുകാരിയുടെ ഭർത്താവ് പറയുന്നു, തന്റെ ഭാര്യ മതം മാറ്റത്തിന്റെ ലൗ ജിഹാദിന്റെ ഇരയാണ് എന്ന് ആ ഭർത്താവ് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. അവിടെ എപ്പോഴും ഉയരുന്ന ചോദ്യം, ഈ ഇത്തരത്തിലുള്ള പരിശീലനവും ബൗദ്ധിക എക്സസൈസും നൽകുന്നിടത്തേക്ക് ബുദ്ധിജീവികളുടെ പങ്ക് എന്താണ്? ആരൊക്കെയാണ് അവർ? രഹസ്യമായി കൂടിയാലോചനകൾ നടത്തുന്നുണ്ടോ? അവിടെ ഒരു ഹിഡൻ അജണ്ട പുലർത്തി കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആരോപണമുണ്ട്. ആ ആരോപണങ്ങൾ അന്വേഷണങ്ങളായി പോകുമ്പോൾ കൃത്യമായ തലത്തൊട്ടപ്പന്മാരുടെ മനസ്സും അവരുടെ രൂപവും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയരുകയാണ്. ആരാണ് ഈ ഓ അബ്ദുള്ള? അറിയപ്പെടുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതാണ്. ഓ അബ്ദുള്ളയുടെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം ഇസ്ലാമിക രാഷ്ട്രീയമാണ്. മാധ്യമ പ്രവർത്തനത്തിന്റെ മറയിൽ ലൗ ജിഹാദിനും മതപരിവർത്തനത്തിന്റെ ബൗദ്ധിക ഇടങ്ങൾക്ക് ഓ അബ്ദുള്ള നിഗൂഢത ഒരുക്കുന്നുണ്ടോ? കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അപകടകരമായ പശ്ചാത്തലം ഒരുക്കുന്നുണ്ടോ എന്ന ചോദ്യം ശക്തമാക്കുന്ന തരത്തിലാണ് ഓ അബ്ദുള്ളയുടെ സാമൂഹിക പരിസരത്തെ ഇടപെടൽ വരുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്. അപ്പോൾ CPMൽ അടക്കം ഈ ജിഹാദി പ്രവർത്തകർ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും സൗന്ദര്യപരമായ ആ വാക്കിൽ പറഞ്ഞാൽ സുഡാപ്പികൾ, അവർ കടന്നുകയറിയിരിക്കുന്നു CPMൽ. CPMന്റെ SFI, DYFI മഹിളാ സംഘടനകൾ, അതായത് അതിൻ്റെ വർഗ ബഹുജന സംഘടനകളിൽ അങ്ങനെ കയറിക്കൂടുക, നുഴഞ്ഞുകയറുക. ആ നുഴഞ്ഞുകയറിയവർ ബൗദ്ധിക പരിശീലനം ലഭിച്ചവർ എന്ന് CPM തന്നെ തിരിച്ചറിയുകയാണ്. അവിടെയൊക്കെ ഉയർന്ന ചോദ്യം, ആരാണ് ഇങ്ങനെ ബൗദ്ധിക പരിശീലനം നൽകുന്ന വ്യക്തികൾ? ഈ ജയിന്റ് ഫിഗേഴ്സ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ആർക്കും അറിയില്ല. പക്ഷേ അത്തരം തലത്തൊട്ടപ്പന്മാരുടെ ചിത്രം, അവരുടെ മനസ്സ്, ഈ ഹിഡൻ അജണ്ട രൂപപ്പെടുത്തുന്നവരുടെ ചിത്രവും മനസ്സും പൊതു ഇടത്തിൽ അവർ അറിയാതെ തന്നെ രൂപപ്പെടുന്നു. ഓ അബ്ദുള്ളയുടെ ഫേസ്ബുക്ക് പരിശോധിക്കുക. ഓ അബ്ദുള്ള ബിനീഷ് കോടിയേരിയെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മതപരിവർത്തനത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ്. ഇയാൾക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യം വരുന്നു. കാരണം ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പുവരുത്തുകയാണ് അതാത് മതങ്ങൾ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കാതെ പുലർത്തിപ്പോകേണ്ടതിന്. മറ്റുള്ള മതങ്ങളിലേക്ക് ഇടിച്ചു കയറുക, അവിടേക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുക, അതോടൊപ്പം അതിനെ ആക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യുക, മറ്റു മതങ്ങളെ വില കുറച്ചു കാണിക്കുക, ആ വില കുറച്ചു കാണിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ കൊണ്ടുവരിക, അതൊക്കെ ക്രിമിനൽ കുറ്റമാണെങ്കിൽ ഓ അബ്ദുള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമായി ആ ക്രിമിനൽ കുറ്റത്തിന് നടപടിയെടുക്കേണ്ട സാഹചര്യമാണ് വെളിവാക്കുന്നത്. ഓ അബ്ദുള്ള ബിനോയ് കൊടിയേരിയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. വിവാദമാകുന്നു. അപ്പോഴും ഓ അബ്ദുള്ള ഉറച്ചു നിൽക്കുന്നു, എന്റെ പോസ്റ്റ് ഞാൻ പിൻവലിക്കാൻ തയ്യാറല്ല. പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇസ്ലാം മതം ഏറ്റവും വിശാലാർത്ഥത്തിൽ സ്വതന്ത്ര ചിന്തകരുടെ മതമാണ്. നിങ്ങളൊരു ക്രിമിനൽ കേസിൽ പെട്ടോളൂ. ഒരു പെൺകുട്ടി റേപ്പ് കേസിൽ, ബലാത്സംഗ കുറ്റത്തിന് നിങ്ങൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട ഒരു മതം ഇസ്ലാമാണ്. നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ, അവിടെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഭാര്യമാരെ സ്വന്തമാക്കാം. ആകെ വേണ്ടത് എല്ലാവരെയും ഒരേപോലെ കാണേണ്ട മനസ്സ്. അപ്പോൾ ഹൈന്ദവർ ഈ ബഹുഭാര്യാത്വത്തെ തിന്മയായി കണക്കാക്കുന്നവരാണ്. ഹൈന്ദവ സമൂഹം, ഹൈന്ദവ വിശ്വാസികൾ, ബഹുഭാര്യാത്വം ബഹുഭർത്തൃത്വവും തിന്മയാണ്, കൊടിയ പാപമാണ്. പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഒരു കറക്റ്റീവ് ഫോഴ്സായി കാര്യങ്ങൾ പറയുകയും ഹൈന്ദവരുടെ, ഭാരതീയരുടെ സംസ്കാരത്തിൽ ഒരു നേർചിത്രം എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് തിരുത്തലുകളും ആ രീതിയിലാണ്. പോളിഗമി എന്ന് പറയുന്നതിനെ കുറ്റകരമായി കാണുകയാണ്. അതിൽ തീവ്രമായി ഇടനെഞ്ചു പൊട്ടി ഉരുകി ഒലിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്, മുസ്ലിം സ്ത്രീകൾ.
അവരെ ഇത്തരത്തിൽ ബഹുഭാര്യാത്വം കൊണ്ട് നടക്കുന്ന ഈ മുസ്ലിം സമുദായത്തിലെ പുരുഷാധിപത്യം, അതിനെതിരായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് ബിൽ കൊണ്ടുവരുന്നത്. ആ മുത്തലാഖിനെ, അതോടൊപ്പം തന്നെ ഈ തലാഖ് ചൊല്ലുക, ഇതിനൊക്കെ എതിരെ മുസ്ലിം സമൂഹങ്ങൾ തന്നെ പുരോഗമനപരമായ ചിന്തകളുമായി മുന്നോട്ട് വരുന്നു. അവിടുത്തെ സ്ത്രീ സമൂഹം മുന്നോട്ട് വരുന്നു. ഇത് കൊടിയ അനീതിയാണെന്ന് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ പറയുന്നു. ഇതൊക്കെയാണ് സാമൂഹിക പശ്ചാത്തലം ഭാരതത്തിന്റെ. നാലോ അഞ്ചോ പേരെ കല്യാണം കഴിക്കുക, വിവാഹം കഴിക്കുക, അതിനുശേഷം മൊഴി ചൊല്ലുക, എന്നിട്ട് പറയുന്നു അത് മതപരമായ രീതിയാണെന്ന് പറയുക. ഇതിനെതിരെ ഇസ്ലാം വിശ്വാസികളായ സ്ത്രീകൾ പ്രതിഷേധത്തിലാണ്. അതിനെതിരെ നിയമ നടപടികൾ വരുന്ന സാഹചര്യത്തിൽ, ആധുനിക സാഹചര്യത്തിലാണ് ഓ അബ്ദുള്ളയെ പോലെ മുൻ മാധ്യമ പ്രവർത്തകനെന്നോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനെന്നോ ഒക്കെ മറ ചേർത്ത് മുഖം മൂടിയിട്ടിരിക്കുന്ന ഈ പൈശാചിക മനസ്സുകളുടെ ചിത്രം പുറത്തു വരുന്നത്. അവർ പറയുന്നു നിങ്ങൾ ഹിന്ദുമതത്തിന്റെ വിശ്വാസിയാകണ്ട, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ. എന്താണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? നിങ്ങളുടെ പാർട്ടിയെയും കുടുംബത്തെയും വിഷമവൃത്തിയിലാക്കിയിരിക്കുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ നിങ്ങൾ നിന്ന് മോചനം നേടാൻ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരാനാണ് പറയുന്നത്. അതനുസരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. എന്നിട്ട് അദ്ദേഹം ചേർത്ത് വെക്കുന്നു, ഇപ്പോഴത്തെ അവസ്ഥ, ബിനോയ് കൊടിയേരി കടന്നു പോകുന്ന അവസ്ഥയ്ക്കുള്ള മികച്ച പരിഹാരം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. അവിടെ ഉയരുന്ന ചോദ്യം, ബിനോയ് കൊടിയേരി ഒരു പെൺകുട്ടിയെ വിശ്വാസ വഞ്ചന കാണിക്കുന്നു, മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു, അവളെ ഉപയോഗിക്കുന്നു ശാരീരികമായി, അവളിലൊരു കുഞ്ഞുണ്ടാകുന്നു, അത് ആ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല, ആ കുഞ്ഞിന്റെ പിതൃത്വം വെച്ച് വിലപേശുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു ക്രിമിനൽ കുറ്റം, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ പറയുന്ന രീതിയിൽ ഒരു പരാതി നൽകുന്നു, അത് അന്വേഷിച്ച് കണ്ടെത്തി അതിനൊരു FIR വരുന്നു, ബലാത്സംഗ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇന്ത്യയുടെ നിയമ വ്യവസ്ഥയെ ഓ അബ്ദുള്ള വെല്ലുവിളിക്കുന്നത് നോക്കൂ. ഓ അബ്ദുള്ള പറയുന്നു ഈ സാഹചര്യം, ഈ അവസ്ഥയ്ക്കുള്ള മികച്ച പരിഹാരം ഇസ്ലാം മതം സ്വീകരിക്കുക ആണ് എന്ന്. എത്രമാത്രം നിയമവിരുദ്ധമാണ് ഇയാൾ പറയുന്നത്, എത്രമാത്രം തിന്മയ്ക്കാണ് ഇയാൾ കൂദാശ ചൊല്ലുന്നത്, അതാണ് അദ്ദേഹം പറയുന്ന രീതി. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതോടൊപ്പം പറയുന്നു ഭാര്യമാരെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിന് തെറ്റില്ല, ഇസ്ലാം അനുവദിക്കുന്നു, അതുകൊണ്ട് ബിനോയ് കൊടിയേരി നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ എന്ന് ആഹ്വാനം ചെയ്യുന്നു. ഇത് ഹൈന്ദവ ജനതയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ബഹുഭർത്തൃത്വത്തിനും ബഹുഭാര്യാത്വത്തിനും എതിരെ പോരാട്ടം നയിക്കുകയും അതനുസരിച്ചുള്ള സാമൂഹിക അന്തരീക്ഷം പടുത്തുയർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക നവോത്ഥാന പുരുഷന്മാരുണ്ട്, മഹത് വ്യക്തികളുണ്ട്. അവരെ ആക്ഷേപിക്കുന്ന ഓ അബ്ദുള്ളക്കെതിരെ കൃത്യമായ പ്രതിഷേധം രൂപപ്പെടുമ്പോൾ അദ്ദേഹം അത് ആവർത്തിക്കുന്നു, ഞാൻ എന്റെ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറല്ല, ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിനർത്ഥം ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ ഓ അബ്ദുള്ള വെല്ലുവിളിക്കുന്നു, ഇന്ത്യയുടെ വിശ്വാസ സംഹിതയെ ഓ അബ്ദുള്ള വെല്ലുവിളിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് ഒരു ക്രൈം ചെയ്യുന്ന വ്യക്തിയെ മതത്തിന്റെ മേൽപ്പാലം മേമ്പൊടി ചാർത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പഴുതായി ഉപയോഗിക്കപ്പെടാൻ ആഹ്വാനം ചെയ്യുന്നു. തിന്മയാണ്, അതോടൊപ്പം മതം മാറ്റത്തിന്റെ പരിസരം. ഈ രീതിയിലേക്ക് ക്രിമിനൽ സ്വഭാവം കിടക്കുന്ന ആൾക്കാരിലേക്ക് മതചിഹ്നങ്ങളെ കുത്തിവെക്കാൻ ശ്രമിക്കുന്നു. ആ രീതിയിൽ ബിനോയ് കൊടിയേരി വിഷയത്തിൽ ഓ അബ്ദുള്ള ഇങ്ങനെ പ്രതികരിക്കുകയാണ് എങ്കിൽ കേരളത്തിന്റെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വഴിതെറ്റിക്കുന്ന ഭൗതിക പശ്ചാത്തലം, ലവ് ജിഹാദ്, മതപരിവർത്തനം അടക്കമുള്ള പശ്ചാത്തലം ഒരുക്കുന്നതിൽ ഇത്തരം ബുദ്ധിജീവികൾക്ക്, മാധ്യമ പ്രവർത്തകരുടെയൊക്കെ കുപ്പായമണിഞ്ഞിരിക്കുന്ന ഈ ചെന്നായ്ക്കളുടെ തനി സ്വഭാവം തുറന്നു കാണിക്കണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.